തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി കേരളം കാത്തിരിക്കുമ്പോൾ അതിനു തൊട്ടു മുൻപ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വാധീനിക്കപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും വോട്ടർമാർ പരിഗണനയിൽ എടുത്തിട്ടുണ്ടാവുക എന്തൊക്കെ രാഷ്ട്രീയ സാധ്യതകളാണ് നിലനിൽക്കുന്നത് എന്നാണ് മെഗാ ലൈവത്തോൺ പരിശോധിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് 9:30 വരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിശകലനങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഡോക്ടർ കെ അരുൺ കുമാറിലേക്ക് ഞാൻ വീണ്ടും പോകുന്നു അരുൺ നമ്മൾ നേരത്തെ നിയമസഭ ലോക്സഭ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വീണ്ടും 2011 മുതൽ 2019 വരെയുള്ള കണക്കുകൾ പറഞ്ഞപ്പോൾ ഗ്രാഫിക്കലി നമുക്ക് ചെറിയൊരു പിശക് പറ്റിയിട്ടുണ്ട് കറക്റ്റ് ഗോപി അത് ചെറിയൊരു മിസ്റ്റേക്ക് അല്ല ആ ഗ്രാഫിക്കിൽ സംഭവിച്ച കോളങ്ങൾ തമ്മിൽ മാറിപ്പോയതാണ് പക്ഷേ അത് വളരെ വലിയൊരു മിസ്റ്റേക്കായി തന്നെ നമ്മൾ തിരിച്ചറിയുന്നു കൃത്യമായ കണക്കുകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് 2011 മുതൽ 2019 വരെയുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ മുന്നണികൾ നേടിയ വോട്ട് പെർസെൻറ്റേജ് ആണ് ഇതിൽ LDFന്റെയും UDFന്റെയും കോളങ്ങളിൽ ഒന്ന് രണ്ട് ഘടകങ്ങളിൽ മാറ്റം സംഭവിച്ചിരുന്നു അതിൽ വളരെ കൃത്യമായി നമ്മൾ തിരുത്തി പറഞ്ഞാൽ BJP 6% നിന്ന് 2019 എത്തുമ്പോഴേക്കും 15.53% വർദ്ധിക്കുന്നത് കാണാം വളരെ സബ്സീക്വന്റ് ആയിട്ട് 2011 ശേഷം 2014 ലോക്സഭയിൽ 10.82% 15 എത്തുമ്പോഴേക്കും 13.28% നിയമസഭയിൽ എത്തുമ്പോഴേക്കും വീണ്ടും വർദ്ധിച്ചത് 15% ലോക്സഭയിൽ എത്തുമ്പോൾ 15.53% LDF ആണെങ്കിൽ 45.19% 2011 നിയമസഭയിൽ എന്നാൽ 2014 ആകുമ്പോഴേക്കും 5% വോട്ടുകൾ കുറയുന്നു 2015 ആകുമ്പോൾ വീണ്ടും 3% വോട്ടുകൾ കുറഞ്ഞ് 37.36 ആവുന്നു പക്ഷേ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും 6% വോട്ടുകൾ കൂടുതൽ നേടി 43.37% 2019 ആകുമ്പോഴേക്കും 35% ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് കുറയുന്നു ഇവിടെയാണ് ഒരു വലിയ മിസ്റ്റേക്ക് സംഭവിച്ചത് 35% LDF 2019 നേടിയ മൊത്തം വോട്ട് എന്നാൽ UDFനാവട്ടെ 45.83% 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വിഹിതം 2014 ആകുമ്പോഴേക്കും 4% കുറയുന്നു അതായത് 2011 നിയമസഭയിൽ LDF 5% കുറയുമ്പോൾ UDFന് കുറയുന്നത് 4% അതേസമയം നിയമസഭയിലും ലോക്സഭയിലേക്ക് BJPയുടെ വർധനവ് 2% കാണാം 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും UDFന്റെ വോട്ട് വിഹിതം കുറയുന്നു അത് ഏകദേശം 4% വോട്ട് വിഹിതം കുറയുന്നത് അതേസമയം LDFന്റെ വോട്ട് വിഹിതം കുറയുന്നത് 3% നമുക്ക് കാണാം പക്ഷേ BJP അവിടെ 3% വർധനവും ഉണ്ടാക്കുന്നു ഇവിടെയായിരുന്നു BJPയിലേക്ക് കൂടുതൽ വോട്ടുകൾ വന്നത് LDFിൽ നിന്നോ UDFിൽ നിന്നോ എന്ന ചോദ്യം ഉണ്ടാവുന്നതും 2016 ആകുമ്പോഴേക്കും UDFന്റെ വോട്ട് വിഹിതത്തിൽ നേരിയ വർധനവുണ്ടാവുന്നു 38.86% നിയമസഭയിൽ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു അതേസമയം LDFന്റെ വോട്ട് വിഹിതം 37 നിന്ന് 43% 6% വർദ്ധിക്കുന്നത് പക്ഷേ അപ്പോഴും BJP തങ്ങളുടെ വർധനവ് തുടരുന്നു 13.28% നിന്നും 15.01% വർദ്ധിക്കുന്നു ഇവിടെയും BJPയിലേക്ക് വന്ന വോട്ട് LDFിൽ നിന്നോ UDFിൽ നിന്നോ എന്ന ചോദ്യമായിരുന്നു 2019 UDF വളരെ വലിയ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു 38.86% നിന്നും 47.23% ഏകദേശം ഒരു 9% അടുത്ത് വർധനവ് UDF സ്വന്തമാക്കുന്നുണ്ട് അതേസമയം LDFനാവട്ടെ 43% നിന്ന് 35% 8% കുറയുന്നു അതായത് 2011 മുതൽ 2019 വരെയുള്ള വിവിധ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു വോട്ട് ഷെയർ ഓരോ കക്ഷികൾക്കും എങ്ങനെയാണ് വോട്ട് വിഹിതം കിട്ടിയത് അതിലുണ്ടായിട്ടുള്ള കുറവുകൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഡോക്ടർ കെ അരുൺകുമാർ